സംസ്ഥാന കോൺഗ്രസിൽ കെ സി വേണുഗോപാലും വി ഡി സതീശനും അടക്കമുള്ളവർ തുടരുന്ന സമീപനം വകവെക്കില്ലെന്ന ശക്തമായ താക്കീതാണ് ശശി തരൂർ നൽകുന്നത് പ്രവർത്തക സമിതി അംഗത്വം തന്നത് എ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവരാണെന്ന് തരൂർ തുറന്നടിച്ചു തൻ്റെ സ്ഥാനക്കയറ്റം കെ സി വേണുഗോപാലിന്റെ ഔദാര്യമാണെന്ന മാധ്യമ പ്രചാരണങ്ങളെ ഖണ്ഡിക്കാനായിരുന്നു തരൂർ ഇത് പറഞ്ഞത് സഹായിച്ചവരുടെ കൂട്ടത്തിൽ ഒരു ഘട്ടത്തിലും വേണുഗോപാലിൻ്റെ പേര് തരൂർ പരാമർശിച്ചില്ല സതീഷിൻ്റെ ബലൂൺ പ്രയോഗം തൽക്കാലം മറക്കുന്നുവെന്നും തിരുവനന്തപുരത്ത് ഇനിയും മത്സരിക്കുമെന്നും സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുമെന്നും കെ പി സി സിയിലെ സ്വീകരണത്തിൽ ശശി തരൂർ തുറന്നടിച്ചു മുമ്പ് കണ്ട തരൂരല്ല താനെന്നും കൂടുതൽ ശക്തനും പാർട്ടിയിൽ ഇടപെടാൻ കഴിയുന്ന ആളാണെന്നുമുള്ള മുന്നറിയിപ്പ് കൂടിയാണിതെന്ന് കൂട്ടിച്ചേർത്ത് വായിക്കണം പ്രവർത്തക സമിതി അംഗമായി തെരഞ്ഞെടുത്ത ശേഷം ആദ്യമായി തിരുവനന്തപുരത്തെത്തിയ തരൂരിനെ കെ പി സി സിയിലേക്ക് ക്ഷണിച്ചത് കെ സുധാകരനാണെന്ന് തരൂർ എടുത്തു പറഞ്ഞു എ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് തരൂർ മത്സരിച്ചപ്പോഴും വിവാദമായ സംസ്ഥാന പര്യടന വേളയിലും കെ സുധാകരൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു വിദേശത്തായിരുന്ന തരൂർ തിരുവനന്തപുരത്ത് വരുന്ന തീയതി നേരത്തെ അറിയിച്ചിട്ടും അനുയായികളല്ലാതെ ഔദ്യോഗിക സ്വീകരണ പരിപാടി ഏർപ്പെടുത്തിയിരുന്നില്ല ഇത് വാർത്തയായിരുന്നു അതിനെ തുടർന്നാണ് വി ഡി സതീശൻ പക്ഷത്തുള്ള ഡി സി സി പ്രസിഡന്റ് പാലോട് രവി സ്വീകരണം ഏർപ്പെടുത്തിയത് അതിൻ്റെ പ്രാധാന്യം കുറയ്ക്കാനും കൂടിയാണ് സുധാകരൻ ഇടപെട്ട് കെ പി സി സിയിൽ തരൂരിൻ്റെ വാർത്താ സമ്മേളനം വെച്ചത് രണ്ടായിരത്തി ഒമ്പതിൽ തിരുവനന്തപുരത്തെത്തിയ തനിക്ക് ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും അതിന് പ്രവർത്തകരുടെ പിന്തുണ ആവശ്യമാണെന്നും തരൂർ അഭ്യർത്ഥിച്ചു തരൂരിനെ മാറ്റാൻ ചില നേതാക്കൾ നേരത്തെ ചരടുവലി നടത്തിയിരുന്നു ആ നീക്കത്തിനും ഇതോടെ തരൂർ ആപ്പുവച്ചിരിക്കുകയാണ് തന്നെ പിന്തുണച്ചു കൂടെ നിന്നത് ജി എസ് ബാബുവിനെ പോലുള്ളവരാണെന്ന് തരൂർ എടുത്തു പറഞ്ഞതും മുൻ നിലപാടുകളിൽ മാറ്റമില്ലെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഏതായാലും ഒരു തിരുത്തൽ ശക്തിയായി സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുമെന്ന വ്യക്തമായ സന്ദേശമാണ് തരൂർ നൽകിയത്